ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി മണ്ണുന്തല അല്ലേ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വന്നതാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാവരും നല്ല പരിചയമുള്ളതല്ലേ. ഇന്ന് ഇവിടെ ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ട് അല്ലേ. ചീഫ് ഗസ്റ്റ് സാർ തന്നെ. അല്ല ബാബാ, അത് നിങ്ങളാണ്, നിങ്ങളാണ് ചീഫ് ഗസ്റ്റ്. അതിനു വേണ്ടി എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. ആർദ്ര രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ ഇവിടെ എൻ്റെ സ്നേഹ ഗായകൻ ഓ രാജഹംസമേ. എന്താ ഇവിടെ പാടാൻ വെച്ച പാട്ടല്ലല്ലോ, നമ്മൾ കട്ടെടുത്തില്ലല്ലോ. നല്ലൊരു സൗന്ദര്യമുള്ള ഒരു നാടല്ലേ. എനിക്ക് എനിക്കിവിടെ വന്നപ്പോ ഓർമ്മ വന്നു. എന്താ പറയാ, ജപ്പാനിലെ നമ്മളെ എന്താ പറയാ ഒരു മറ്റേ ഈ സ്ഥലം ഉണ്ടല്ലോ ഒക്കിനാവോ എന്നൊക്കെ പറഞ്ഞു അല്ലെ, എല്ലാരും വളരെ യങ് ആയിട്ട് എനർജറ്റിക് ആയി നിൽക്കുന്നുണ്ടല്ലോ. നാട്ടിനെ പറ്റിയ അഭിപ്രായം അങ്ങനെ കിട്ടിയല്ലോ. ചിരിച്ചോണ്ടാണ് ഏതായാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ആ കാര്യം തന്നെയാണ്. അച്ചച്ചൻ തന്നെ ഏറ്റവും നല്ല ചെറുപ്പത്തിന്റെ ഒരു ഉദാഹരണ അല്ലേ. അല്ലേ വളരെ ഒരു ജീവിത ശൈലി രോഗങ്ങളും ഇല്ലാത്ത ഒരാളാണ് അച്ഛൻ. എന്ത് പറയുന്നത്, എനിക്ക് അച്ഛനൊക്കെ മാതൃക. ഓ, അച്ഛനാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ എല്ലാവരുടെയും മാതൃകയാണ് അച്ഛൻ. എനിക്ക് ഐ പി എസ് ആവാൻ വേണ്ടി പ്രചോദനം അച്ഛനാ. ആ എല്ലാരും അച്ഛനും അച്ഛനും ഐ പി എസ് ആവാനായി തീരുമാനമെടുക്കാൻ കാണുന്നു. എന്താണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മകൾ ഉണ്ടോ? അതൊന്നും ഇപ്പൊ ഓർമ്മ അല്ലെങ്കിൽ ഇപ്പൊ വലിയ മറവിയാണ് എന്ന് പറഞ്ഞ നാളേക്ക് നല്ലൊരു എൻസൈക്ലോപ്പീഡിയ ആണല്ലേ. ഒരു സമയം കാരകളി കാണാൻ പറഞ്ഞു. ആ ഇതാ, ഇത് കാരകളിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വടിയാണ് കേട്ടോ. അത് കണ്ടോ, ഇത് ഇതെന്താണ് ഇത് ഉപയോഗിക്കാൻ കാരണം? കാരവടി പന്തിനെ അടിക്കുക. ആ ഹോക്കിയുടെ പഴയ മോഡൽ, പഴയ ഹോക്കി അല്ലേ. അല്ലേ ഇത് കണ്ടോ, നിങ്ങളൊരു ചാമ്പ്യൻ ആയിരുന്നു അന്നത്തെ അല്ലേ. എന്തായാലും നമ്മളെ ടീച്ചറുടെ ടീച്ചർ പ്രത്യേകം നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരിരാരോ വേണ്ടാന്ന്. ഓ വെരി ഗുഡ്. അച്ഛച്ചൻ എന്നൊരു പാട്ട് പാടി, നിങ്ങളൊരു പാട്ട് പാടി. ഞാനിപ്പോ എന്താ പാടാ, ഒരു പഴയ പാട്ട് പാടി. ഒരു കഥ പറയും, ഒരു കഥ പറയും, ഒരു കഥ പറഞ്ഞു. വണ്ടി വണ്ടി നടക്കതാകാം, കിണ്ടി കൊണ്ട് കുടി, പിന്നെ പഠിക്കണമെന്നാ ഓരോന്ന്. ബാല്യൻ തൊട്ട് നിരന്തരം പഠിത്തം മതിയാക്കാം, പ്രാണൻ മേനി വിടുന്ന നാൾ. ശരിയാണ്, നമ്മൾ പറഞ്ഞതും അതന്നെ, നിങ്ങൾ പറഞ്ഞത് അതാണ്. 89 വയസ്സ്, നിങ്ങളെ നിങ്ങളെ സൈക്കോളജിക്കൽ ഏജ് 20, ബയോളജിക്കൽ ഏജ് നിങ്ങളുടെ ഒരു 60. ഹോക്കിയുടെ ഏറ്റവും ക്രൂഡ് മോഡലുണ്ട്, കാറ് കളിക്കാൻ തുടങ്ങി. ആ കാറ് കളിച്ചിരുന്ന ആളാണ്. എങ്ങനെയാ പിടിച്ചിട്ടേ, എന്താണ് പ്രോഗ്രാമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം, എല്ലാവർക്കും നല്ല ഉഷാറായിരുന്നു പരിപാടി. ജീവിതശൈലിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി. അതെ, വരുത്തണം. അല്ലല്ല, ഇന്ന് മുതൽ ഒന്നാം തീയതി ഒരു കാര്യം മാറിയ ചരിത്രമല്ല. ഒന്നാം തീയതി മാറ്റെടുത്ത കാര്യം, ലോകത്ത് ഒന്നാം തീയതി എല്ലാവർക്കും തീരുമാനം ഉണ്ടാവും അല്ലേ. പക്ഷേ എല്ലാവർക്കും വലിയ തീരുമാനങ്ങൾ, ഒന്നാം തീയതി തീരുമാനം എടുത്ത ആരെങ്കിലും നന്നായിട്ടുണ്ടോ? അതൊരു ഫോർമാലിറ്റി അല്ലേ, വെറുതെ ആവശ്യമില്ല. അതേസമയം ഡിസംബറിൽ അങ്ങ് മാറ്റിത്തോളാം, ഉറപ്പിക്കാം. നമുക്ക് ആഗ്രഹിക്കുക മാറ്റുമായിട്ട് ജനുവരി കടി കയറിയാൽ മതിയല്ലോ. അപ്പൊ ഈ ഡിസംബറിൽ തന്നെ മാറ്റം തുടങ്ങണം. അതിലാണ് തുടങ്ങാം. ഈ ട്രസ്റ്റ് പല കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. സംസ്കൃതം സ്കോളർഷിപ്പ്, അല്ലാതെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ്, അതേമാതിരി പിന്നെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കുള്ള സാന്ത്വനം എന്നുള്ള നിലയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്.
അങ്ങനെ പല നിലയിലും പല നിലയിലും ഇപ്പോൾ 2015 മുതൽക്കിപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 7-8 കൊല്ലമായി 8 കൊല്ലം അതിനിടയ്ക്ക് ഒരു 6-7 ലക്ഷം റുപ്യ ഞങ്ങൾ ഇവിടെ ചെലവാക്കിയിട്ടുണ്ട് പലർക്കുമായിട്ട് വിതരണം ചെയ്തിട്ട് ഒരുപാട് പേർക്ക് താങ്ങാവുന്നൊരു തീർച്ചയായിട്ടും പക്ഷെ ഇതിൽ നിങ്ങൾ എല്ലാവരും നല്ല ആവേശത്തിലാണ് എല്ലാവരും തീർച്ചയായിട്ടും ഞങ്ങൾ 11 ആൾ കൂടി തുടങ്ങി പക്ഷെ ഒരാളിപ്പോൾ ഇല്ല ബാക്കി 10 ആൾ ഇപ്പോൾ ഉണ്ട്.